ും വെൽക്കം ബാക്ക് ടു ടീൻസ് വേൾഡ്. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ടാ വന്നേക്കുന്നത്. വീഡിയോ എന്താന്ന് വെച്ചാ വാട്സ് ഇൻ മൈ മോംസ് ബാഗ്. അപ്പൊ ഈ ബാഗിന്റെ ഉള്ളിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് മിച്ചിക്ക് ഫേവററ്റ് ആയ ബാഗ്സ് ആണ്. അപ്പൊ നമുക്ക് മിച്ചിനെ വിളിക്കാം. അപ്പൊ ബാഗിന്റെ ഓഡിയോ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഇനി നമുക്ക് ബാഗ് നോക്കാം. ഓൺലൈൻ ക്ലാസ് ആയതാണ് ഇതൊക്കെ ഫുള്ളായി. ഇതാണ് ഭയങ്കര ഇതിന്റെ ഉള്ള എന്തൊക്കെയാണ് കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. ഇത് വെച്ച് സ്കൂളിൽ കൊണ്ടാണ് ബാഗാന്ന് തോന്നുന്നു. ഡെയിലി യൂസ് ചെയ്യുന്നത് സ്കൂളിൽ കൊണ്ടാണ് ബാഗാണ്. അതായത് ഈ കോലൊക്കെ ആയി. ഓൺലൈൻ ക്ലാസ് എന്റെ മെയിൻ ഫേവറേറ്റ് ബാഗ്. നമ്മള് ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് 2 riyal മേടിച്ചു. 2 riyal നാട്ടിലൊരു 300 rupees ഒക്കെ. ഓക്കെ മെഹറിന് കൂടി ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഈ റേറ്റിലുള്ളതൊക്കെ ഇങ്ങനെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബാഗൊക്കെ ഞാൻ വാങ്ങി. അപ്പൊ അതെന്റെ ഫേവറേറ്റ് ആയിരിക്കും. അപ്പൊ നമ്മള് മേനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാക് സീറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. കൊറേ സാധനങ്ങൾ ഉണ്ട് തോന്നുന്നത്. അപ്പൊ ബാഗിൽ എന്താന്ന് നോക്ക. അപ്പൊ ഫസ്റ്റ് ഐറ്റം വേറെ നോക്കാം. അത് എന്താ കാറൊക്കെ പോലെ ഇരിക്കേണ്ട മാറ്റണ്ടായി. നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ നമ്മളതൊക്കെ ചെയ്യാം. ഉച്ചി ഫുള്ളും വാട്സപ്പിൽ മെസ്സേജും പിന്നെ സ്കൂൾ വർക്കിനൊക്കെ ഫോൺ യൂസ് ചെയ്യും. ഈ കണ്ണട ഒക്കെ ബോക്സ് ആണ്. അപ്പൊ കണ്ണട യൂസ് ചെയ്യുന്നു. ഇത് എന്റെ സ്കൂളിൽ യൂസ് ചെയ്യണ കണ്ണട. പിന്നെ ഹെഡ്സെറ്റ് ഓൺലൈൻ ക്ലാസ്സിൽ മുച്ച് സ്കൂളിൽ പോകുമ്പോ. ഇതിപ്പോ എന്റെ ബാഗ് മുഴുവനും കൂടെ എത്തൂലോ 3 പേരും കൂടി അവിടെ ഫുള്ള് ചെയ്യുന്നതല്ല. ഇത് നല്ല ഫേവറേറ്റ് ബാഗാണ്. അത് മാറ്റാം. ഇത് കൊറേ ഇതൊക്കെ ഉണ്ട്, പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് മാറ്റാം. നെസ്റ്റോന്ന് മേടിച്ചിട്ടുണ്ട്. മേലിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. 1 riyal ബാഗ്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. പിന്നെ ഇത് സ്കൂളിന്റെ ഫുൾ ടൈം ബാഗ് നടക്കണ മാർക്കൊക്കെ എഴുതാൻ. ഇപ്പൊ ലാസ്റ്റ് വീക്ക് പോയിട്ടുണ്ട്. കൊറേ വർക്കൊക്കെ ചെയ്യാനുണ്ട് അതിന്റെയൊക്കെ. നിങ്ങൾ വിചാരിക്കും ബാഗൊക്കെ നടന്നിരിക്കണ മിഠായി ആണ്. മിഠായി അല്ല, സ്കൂളിലെ വർക്കിന്റെ ടീച്ചേഴ്സിന്റെ ബാഗ് ഇങ്ങനെയായിരിക്കും. ഇതില് എന്റെ സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സിന്റെ 7 to 10 അതിന്റെ എല്ലാ പിള്ളേരും പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഓൺലൈൻ ക്ലാസ്സിന് നമുക്ക് അറ്റൻഡൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് എളുപ്പത്തിന് നമ്മള് 7A, 8B, 9A, 9B. ഞാനിവിടെ അസഫ പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഗ്രേഡ് മാത്സ് ആണ് പഠിപ്പിക്കണേ. അപ്പം 7, 7, 8, 9, 10 അപ്പൊ എല്ലാവരുടെയും പേര് ഇതിലുണ്ട്. പിന്നെ ട്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലെ തോമസ് ആന്റണി അങ്ങനെയൊന്നും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ ഫുൾ നെയിമൊക്കെ നമുക്ക് ടീംസിലൊക്കെ ഓൺലൈൻ എടുക്കുമ്പോ ഫുൾ നെയിം നമുക്ക് വേണം. എന്നാലേ നമുക്ക് പിള്ളേരൊക്കെ ഇൻവൈറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കോളിംഗിൽ. പൊന്നു പറഞ്ഞേ നോക്കട്ടെ. പൊന്നു പറഞ്ഞു ശരിയാണെന്നറിയാം. പൊന്നു കൊടുക്ക്.
ഇതെല്ലാം ഡിഫറെന്റ് ക്ലാസ് ഉണ്ട്. സെവൻ എന്തായാലും ഇതില് എല്ലാം ഉള്ളത് പാട്ടാണ്. ഗ്രേഡ് ടെൻ, ഗ്രേഡ് നയൻ, ഗ്രേഡ് എയ്റ്റ്, ഇതന്നെ എല്ലാവരും തന്നെ. എനിക്ക് ഒന്ന് ഇത് ആ ക്ലാസ്സുകളുടെ വർക്ക്ഷീറ്റ്സ് അയക്കണം. ആ അതിന്റെ വർക്ക്ഷീറ്റ്സ്, അതിന്റെ ഫയൽസ്, പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിന്റെ കീച്ചേ മേടിച്ചൂടെ? കീച്ചേനൊക്കെ മേടിക്കാം, എല്ലാം മേടിക്കാം. ക്രാഫ്റ്റിന്റെ സമയം ഞാൻ അങ്ങനെ എല്ലാം അങ്ങനെ എല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യുള്ളൂ. എല്ലാത്തിന്റെ സാധനം പോയി മേടിക്കും. ഇതവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്ന തോന്നേ. അതാണ് ടീച്ചർ സഫീന. ഇത് യൂസ്ഫ് ചെയ്യും ബാബിന്റെ ഓഫീസിന്റെ. നെക്സ്റ്റ് വീഡിയോ ഡയറിയാണ് ഇതില്. ഡീറ്റെയിൽസ് ഒക്കെ ഇതില്, ഫാമിലി ഡീറ്റെയിൽസും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ യാത്രകള്, അങ്ങനെ പിന്നെ കൊറേ മിസ്സിങ്സ് അങ്ങനെയുള്ള അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇതൊന്നും എടുത്ത് വായിക്കരുത്, വായിക്കണ്ട. സീക്രട്ട് ഡയറി, സീക്രട്ട്. ബ്രെഡ് കൊണ്ടുപോയതായിരുന്നു, അപ്പൊ എനിക്കറിയാം അത് കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഇപ്പൊ കഴുകാലോ, നിങ്ങളിപ്പോ വീക്കെൻഡിലല്ലേ ചെയ്തത്? ഞങ്ങള് തേഴ്സ്ഡേ കൊണ്ടുപോയ ടിഫിൻ ബോക്സ് ഫ്രൈഡേ സാറ്റർഡേ കഴിഞ്ഞ് സാറ്റർഡേന്റെ രാത്രി കഴിക്കണം. ഇപ്പൊ ഇത് കഴുകിട്ടാ വന്നേ, സ്കൂളിൽ നിന്ന് കഴുകിട്ടാ വന്നത്. സ്കൂളിൽ നിന്ന് കഴുകിയതാവുമ്പോ ഇപ്പൊ നാളെ സൺഡേ പോകുമ്പോഴത്തെ. ഓ ഗജനാവിന്, ഇതെന്റെ കൈ വെച്ചിട്ട് നീ വരച്ച. പക്ഷെ ഞാൻ ഇതേപോലെ നെയിൽ പോളിഷ് ഒന്നും ഇടൂല്ലേ, കണ്ടു വരച്ചിട്ടാണ്. പ്രേതത്തിന്റെ കൈ പോലെ നേരെ എനിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും കൊറേ പേപ്പേഴ്സ് ഉണ്ട്, വർഷിറ്റ്സ് ഒക്കെ സ്റ്റുഡൻസ് ഗിഫ്റ്റ് കൊടുത്തതാണ്സൊക്കെ എഴുതി വെക്കണം. ഇത് ടൈം ടേബിൾ ആണല്ലോ. ടൈം ടേബിൾ കഴിഞ്ഞാണ് അതൊക്കെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ചേഞ്ച് ആവുന്നൊക്കെ എഴുതി വെക്കണതാണ്. അങ്ങനെ കൊറേ സ്റ്റെപ്സ് ഉണ്ട് അതില്. പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ മാസ്ക് എക്സ്ട്രാ ക്ലാസ് എഴുതില്ല. ഇതൊക്കെ മാസ്ക് എന്റെ പോക്കറ്റിലാണ് ഇട്ടേക്കണ, വെറുതെ ഇട്ടേക്കണല്ല. യൂസ് ചെയ്ത മാസ്ക്, യൂസ് ചെയ്തൊന്നും ഇടാറില്ല. എക്സ്ട്രാ കൊണ്ടാണെന്നല്ലാതെ. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് സ്കൂളിൽ പോകുന്നേക്ക് അതെന്താ പറയാ എക്സ്ട്രാ ആക്കണ. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് വെക്കാൻ മറന്നുപോയി. ഞാൻ അവിടെ ചെന്ന് സ്കൂളിൽ ചെല്ലുമ്പോ ഞാൻ പറയണേ കേക്ക്, അവിടെ ചെന്നിട്ട് ഞാൻ സ്കൂളില് ബാബ എന്നെ ഇറക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എല്ലാരും എന്നെ ഇങ്ങനെ നോക്കണം. ഞാൻ എല്ലാരും എന്നെ നോക്കണുണ്ട്. അപ്പൊ എന്താന്ന് നോക്കിയപ്പോ എന്റെ മുഖത്ത് മാസ്ക് ഇല്ല. അപ്പൊ എല്ലാരും മാസ്ക് ഇട്ടിട്ട് ഞാൻ മാസ്ക് വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇത് ബാഗിൽ വെച്ചത് കൊണ്ട് ഞാൻ വേഗം എടുത്തിട്ട് മാസ്ക് ഇട്ടു. ഞാൻ വിചാരിച്ചിരുന്ന എല്ലാരും എന്നെ ഇങ്ങനെ നോക്കണേ. ഞാൻ എന്താ ഷോളിട്ടില്ലേ മുഖം, ഞാൻ മുഖം എന്താ എന്താ പോലെ. അപ്പൊ ഞാൻ എല്ലാവരും അപ്പൊ ഒരു അവിടുത്തെ ഒരു ടീച്ചറെ അടുത്ത് പറഞ്ഞു മാസ്ക് അവിടെ വെച്ചു. അപ്പൊ എനിക്ക് പിന്നെ അങ്ങനെ എന്റെ പ്രാവശ്യം പിന്നെയും പറ്റിയിട്ടുണ്ട്. അന്ന് സമയത്ത് വേഗം ബാഗിൽ എടുത്തിട്ട് അപ്പൊ അത് പൊട്ടിപ്പോയി. പിന്നെ വേറെ ടീച്ചർ എനിക്ക് തന്നു. ആ ശരിയാ, ബാബ കരിഞ്ഞിറങ്ങുമ്പോ എപ്പോഴും മെടക്ക് മറന്നു. ബാബ രണ്ടാം പാടും മേടിച്ചു. കാൽക്കുലേറ്റർ വലിയ ചെറിയ ചെറിയ കാൽക്കുലേഷൻ ഒക്കെ ഞാൻ അപ്പൊ തന്നെ ചെയ്തോളൂ. വലിയ ബിഗ് കാൽക്കുലേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പെട്ടെന്ന് പിള്ളേർ കൊറേയൊക്കെ നമ്മള് അങ്ങനെ തന്നെ ചെയ്ത് കാണിക്കും. അത് ലാപ്ടോപ്പിന്റെ ചാർജർ അതല്ലേ ഇത്ര വലിയ ബാഗ് മേടിച്ചത്. ലാപ്ടോപ്പ് വേറെ ബാഗിലാണ്, ലാപ്ടോപ്പ് ഇടുന്നുണ്ട്, അതവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ആയപ്പോ കൊറേ പേനകളാണല്ലോ. ഇതെല്ലാം മേടിച്ചേന്ന് ഓർക്കണ ഇത് കൊണ്ടുവന്നത്. പേനയല്ല, പേന ഒത്തിരി ഉണ്ട് നോക്ക്, കൊറേ എല്ലാ കളറുണ്ട്.
ഇത് പണ്ട് നെസീമിച്ച് ഇങ്ങനെ സൗദിന്ന് വരുമ്പോ ഇങ്ങനത്തെ ഇത് കൊണ്ടുവരും. അപ്പൊ ഇത് നമ്മള് ഇത് ജാസ്മിന്റെ ആണ്. അപ്പൊ നമുക്ക് ഇടക്കൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ പോകുമ്പോ നമുക്ക് എന്തൊക്കെയോ നമുക്ക് റോളാണിത്. നമുക്ക് ഇങ്ങനെ കയ്യിലൊക്കെ ആക്കിട്ട് ആ നല്ല സ്മെല്ലാണ് ജാസ്മിന്റെ ആണ്. അപ്പൊ അതെനിക്ക് ഉമ്മച്ചി എപ്പോഴും തരും അവിടെ പോകുമ്പോ. അപ്പൊ നമ്മൾ നമ്മുടെ ഇവിടെ ചെറുപ്രാവശ്യം തണ്ടപ്പം മേടിച്ചതാ അത് തീർന്നു പോയി. പിന്നെ അതുപോലെ തന്നെ ഇത് ഡോവിന്റെ ഇത് തന്നെ ക്രീമാണ്. എന്റെ പെട്ടെന്ന് ഇവിടെ നല്ല ചൂടല്ലേ, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഞാനിത് ബ്രേക്കിനൊക്കെ സ്കൂളിലുള്ളപ്പോ അല്ലാത്തപ്പോഴും ഒക്കെ ഇതുപോലെ ഇടക്ക് ബ്രേക്ക് സ്കൂളിലല്ലേ, നമ്മള് സ്കൂളിലൊക്കെ പോകുമ്പോ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. പിന്നെ ബ്ലൂ പെന്നുണ്ട്, റെഡ് പെന്നുണ്ട്, ഇതിന്റെ ക്യാപ്പൊക്കെ ഇവിടെ ഉണ്ടാവും. കൊറേയൊക്കെ എപ്പോഴും ഞാൻ അന്വേഷിച്ചെടുക്കും, പക്ഷെ അതെന്റെ ബാഗിൽ തന്നെ ഉണ്ടാവും. എക്സ്ട്രാ കീ ഞാൻ ഇവിടെയൊക്കെ അന്വേഷിച്ചെടുക്കും, പക്ഷെ ലാസ്റ്റ് ഇത്രയും മെസ്സി ആയി ഇരിക്കണേ അതിന്റെ ഇടയിൽ തന്നെ ഇത് കിടക്കുന്നുണ്ടാവും. ഇത് എപ്പോഴും ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ എപ്പോഴും ഇവരൊക്കെ വീട്ടിലൊക്കെ ആക്കിട്ട് പോണായിരുന്നു. ഇതിന്റെ മൂടിയിട്ട് പക്ഷെ ഈ ബാഗ് ഇവിടെ നിന്ന് മേടിച്ചത് അറിയില്ല. ഇത് ഷൂസ് ഇത് ഇവിടെ അൽകാബേൽ സെന്ററിന്റെ ഇപ്പുറത്തൊരു കടയുണ്ട് ഷൂവിന്റെ. ടെൻ റിയാലിന്റെ ബാഗായിരുന്നു. ടെൻ റിയാലിന്റെ ബാഗ് എനിക്ക് ഓഫറിന് ടു റിയൽ. അതാണ് ടു റിയൽ വൺ റിയൽ പറഞ്ഞ മൈ ഫേവറേറ്റ്. ഞാൻ അങ്ങനെ പോയി ടെൻ റിയാലിന്റെ ഒന്ന് മേടിക്കും. സിമ്പിൾ ബാഗാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ടു റിയൽ ത്രീ റിയൽ അത് ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും അതെ, എനിക്ക് അങ്ങനെ കോസ്റ്റ്ലി ഡ്രസ്സൊന്നും ഇഷ്ടമല്ല. ഇപ്പൊ നെക്സ്റ്റ് ബാഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് പുറത്തോണ്ടൊക്കെ വെച്ച് യൂസ് ചെയ്യണേന്ന്. ഇത് പുറത്തോണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പോകുമ്പോൾ ഇടാനുള്ള സിംഗിൾ പോക്കറ്റ് ആണ്. ഫോണും പേഴ്സൊക്കെ മാത്രമായിട്ട് പോണത് ഔട്ട്സൈഡ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊന്നും മാസ്ക് ഇടാൻ വേണ്ടി വെച്ചതാ ഞാൻ. മാസ്ക് ഉണ്ട് ഓൾറെഡി, അതില് എക്സ്ട്രാ മാസ്ക് ആണ് ഉണ്ടാ. പിന്നെ എവിടെ വോമിറ്റ് അപ്പൊ ഇതില് മാസ്ക് ഇട്ടേക്കണം. അത് നമ്മൾ മിസ്സായാലൊക്കെ നമുക്ക് ഇതിലുണ്ടെങ്കിൽ സേഫ്റ്റി ആണല്ലോ. മര്യാദക്ക് വെക്കത്. ഇനി എന്താ പിന്നെ ഉള്ളത്? മേരെ പറയട്ടെ അത് എന്തിന്റെ ബില്ലാണ്? കാലിഫോർണിയ ആണല്ലോ. എന്ത് മേടിച്ചത്? അത് ആ മേലത് ക്യാബ് മേടിച്ചത്. ക്യാബ് മേടിച്ചത് അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിന്റെ അൺബോക്സിംഗ് വീഡിയോ പിന്നെ മേടിക്കാൻ പോകുമ്പോ ഞങ്ങള് എന്താ പറയാ മിസ് ചെയ്യേണ്ട സാധനം പുറത്തോമ്പോ യൂസ് ചെയ്തിട്ടല്ല. അപ്പൊ ഇതില് നമ്മള് ഇങ്ങനെ ചിക്കൻ മല്ലിയില പുതിനില തേങ്ങ മേവിത്താൽ മൈദ പിന്നെ കസുകസ് ഇത് നോമ്പിനുള്ളപ്പോ എഴുതിയിട്ടതാണ്. ഈ ബാഗിനുള്ള കുറെ പേപ്പർ ഉണ്ട്. ഇന്നലെ വീക്കെൻഡ് വ്ലോഗ് എടുത്തിട്ടുണ്ട്. അത് ഫോട്ടോ പാസ്പോർട്ട് പൊതിക്കാൻ പുതി
അതെന്തോ ഇത് ഏതൊരു മോളില് പോയപ്പോ എന്തോ അത്തറ സ്പ്രേയുടെ ഒക്കെ അവര് ഇത് തന്നതാ മിൽക്ക് തൈര് ഫുള്ളും ലിസ്റ്റ് പിന്നെ എന്താ പറയാ ഫുള്ള് ഷോപ്പിംഗ് റിലേറ്റഡ് സാധനങ്ങളാ പേപ്പർ സാധനങ്ങളൊക്കെ പിന്നെ നമുക്ക് എനിക്കൊരു വേറെ ഫേവറേറ്റ് ബാഗ് കൂടി ഉണ്ട് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം ഒരു ഷോർട്ട് ബ്രേക്ക് ഇതിലൊന്നുമില്ല ഇത് ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പറയുന്ന ഫേവറേറ്റ് ബാഗ് ഇത് ഫേവറേറ്റ് ബാഗ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് ടീച്ചേഴ്സ് ഡേക്ക് പക്ഷെ എനിക്ക് ഈ കളറ് ഇഷ്ടമാണ് അതാ ഞാൻ പറഞ്ഞത് ബാഗൊന്നും ഞാൻ എപ്പോഴും വാങ്ങിക്കാറില്ല ഉള്ള ബാഗുകൾ തന്നെ വല്ല 4 ഇയേഴ്സ് 5 ഇയേഴ്സ് ഒക്കെ ആയ ബാഗുകളാണ് ഇത് നല്ലൊരു ബാഗാണ് നല്ലൊരു കളറ് അത് പിന്നെ വല്ല പാർട്ടി സ്കൂൾ ബാഗിലാണ് പിന്നെ ലാപ്ടോപ്പിന്റെ വേറെ ലാപ്ടോപ്പ് ബാഗ് ഉണ്ട് പിന്നെ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ബാഗിലേക്ക് മെയിനായിട്ട് എനിക്ക് ഡ്രൈനെസ് ഉള്ളതുകൊണ്ട് ക്രീം ഉണ്ടാവും പിന്നെ ഇതുപോലെ എന്തെങ്കിലും സെന്റ് പിന്നെ നിറച്ചും പേന ഉണ്ടാവും മാസ്ക് ഇടുന്നാലും അങ്ങനെ വെക്കപ്പോയില്ല അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോ ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് പൗഡർ ഒക്കെ ഇട്ടിട്ട് പോകും ഇടാറില്ല കണ്ണട ഇടുമ്പോ കണ്ണട വെക്കുമ്പോ ഈ മാസ്ക് ഇട്ടിട്ട് ഇങ്ങനെ ആവി കയറും പിന്നെ അമ്മച്ചിക്ക് മാത്സ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട് അത് മാത്സ് ടീച്ചറാണല്ലോ അപ്പൊ അതില് ഇങ്ങനെ മാത്സ് റിലേറ്റഡ് പഠിപ്പിക്കണ ഇതൊക്കെ പോസ്റ്റ് ചെയ്യും ഡൗട്ട്സും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് പറയണം കമന്റ് പെട്ടെന്ന് തുടങ്ങാൻ പറ്റൂല പക്ഷെ ഇനിയിപ്പോ വെക്കേഷൻ ഒക്കെ വരുമ്പോ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ ഇവര് കൊറേ നാളായി എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ ചെയ്യുക ഫ്രണ്ട്സ് എല്ലാം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട് അവര് യൂട്യൂബിൽ ചെക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ അപ്പൊ അങ്ങനെ കൊറേ നാളായി ഇവര് പറയണം ഇപ്പൊ 1 ഇയർ ആയി പക്ഷെ എനിക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല ഇനി ചെലപ്പോ അങ്ങനെ ഇൻഷാല്ല നമ്മള് തുടങ്ങണമെന്ന് താല്പര്യമുണ്ട് അപ്പൊ നമുക്ക് കൊറേ കമന്റ്സും നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയാലല്ലേ നമുക്ക് അറിയൂ എന്താണ് ബാഗിലുള്ളതും ഈ ബാഗിലൊക്കെ ഉള്ളതും ഈ മൂന്ന് ബാഗിൽ എന്താ ഫേവറേറ്റ് എനിക്കിപ്പോ 3 ബാഗിൽ ഫേവറേറ്റ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഫേവറേറ്റ് അത് ഡെയിലി യൂസ് പക്ഷെ ഇതിപ്പോ എനിക്ക് ഇതുപോലെ ഇങ്ങനെ ഡംപ് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റബ്സ് ഡംപ് ചെയ്യാൻ ഇത്ര വലിയത് ഇങ്ങനെ പറ്റും ഞാൻ അന്വേഷിച്ചാൽ എനിക്ക് കിട്ടിയതാണ് പക്ഷെ ഡെയിലി യൂസ് ചെയ്തോണ്ട് കുറച്ച് ചിറ്റായി അതൊന്നും കുഴപ്പമില്ല അപ്പൊ അപ്പൊ ബാഗ് മാറ്റാൻ പറ്റൂലല്ലോ അപ്പൊ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പൊ ഇത്തരമുള്ള ഞങ്ങളുടെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്സ് ആയാലും ഡിസ്ലൈക്സ് ആയാലും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും പുതിയ വീഡിയോസ് വരണ ബൈ ബൈ.
അയ്യോ ഓണല്ലായിരുന്നു ഓണായിരുന്നു. ഓണല്ലായിരുന്നു.